ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത NH66 വട്ടപ്പാറ വളം മുതൽ ഊണിയൽ പാലം വരെയുള്ള വീഡിയോയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് ഇവിടെ പാലത്തിൻ്റെ വൈഡക്ട് പാലമാണ്. വട്ടപ്പാറ വരെയുള്ള ഭാഗത്ത് മുതൽ നമ്മൾ ഊണിയൽ പാലം വരെ ഒന്ന് പോയി നോക്കുക, എന്തൊക്കെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മുന്നെടുത്തുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയിട്ട് ആ വീഡിയോകളൊക്കെ പൂർണ്ണമായി നിങ്ങൾ കാണിച്ചു തരാം. അത് നേരെ മുന്നോട്ട് പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ വട്ടപ്പാറ വളം മുതൽ ഊണിയൽ പാലം വരെ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ വട്ടപ്പാറ വളവ് നിലവിലുള്ള വട്ടപ്പാറ വളവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ദേശീയപാതയിൽ അപകടങ്ങൾ സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു മേഖലയാണ് ഇവിടെ. പല രീതിയിലുള്ള സിഗ്നലുകളും അമ്പുകൾ അങ്ങനെ വാഹനങ്ങളുടെ വേഗത കുറക്കുന്നതിന് പലതും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അപകടങ്ങൾ സംഭവിച്ച് ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് വീണതായിട്ടുള്ളതും ഒരുപാട് നമ്മൾ പത്രങ്ങളായ അതിലൊക്കെ കേട്ടിരുന്നു, കണ്ടുകൊണ്ടിരുന്നതാണ്. ഇനി മുതൽ നമ്മുടെ ദേശീയപാത NH66 വട്ടപ്പാറ ഊണിയൽ പാലം വരെ വൈഡക്ട് പാലം വരുന്നതോടുകൂടി ഇവിടുത്തെ അപകടങ്ങളൊക്കെ ഇല്ലാതാകുകയാണ്. വൈഡക്ട് പാലത്തിനെ കുറിച്ച് 2-3 പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ നിലവിലുള്ള നമ്മളെ വട്ടപ്പാറ വളവ്, അതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ പുതുതായിട്ടുണ്ടാക്കുന്ന പാലത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഈ അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്. വട്ടപ്പാറ വളവിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തെത്തിയാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇനി നമ്മൾ വയലിലേക്ക്, വയലുമായി ഒരു 4-5 കിലോമീറ്റർ നീളത്തിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പാലത്തിൻ്റെ വർക്ക് നമുക്കിനി പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് എന്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്ന പില്ലറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇനിയും നെറ്റുകളൊക്കെ അടിച്ച് ഫൗണ്ടേഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ബീമുകൾ ഉയർത്തി വെക്കുന്നതിനുള്ള മുകൾ ഭാഗത്തെ വർക്കുകളൊക്കെ ഈ ഭാഗം നടക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണതയിൽ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇപ്പോൾ നമുക്ക് കാണാം പൈലിങ്, കുഴികളൊക്കെ കുഴിക്കുന്നതിന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ള പാലത്തിൻ്റെ വർക്ക് മോഡലല്ല ഞാൻ പറഞ്ഞു, അത് കാരണം വളരെയധികം നീളമേറിയ ഒരു പാലത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അടിഭാഗത്ത് നമ്മളെല്ലാ വീടുകളിലും പാലത്തിനെ പറ്റി പറയുന്നത് പോലെ തന്നെ ഒരു 9 ചെറിയ റൗണ്ടിൽ ചെറിയ പില്ലറുകൾ കുഴിക്കും. അതിന് ചുറ്റിലും കമ്പി കെട്ടിയതിന് ശേഷം മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് ഫൗണ്ടേഷൻ സെറ്റാക്കും. അങ്ങനെയാണ് ഓരോ പില്ലറുകളും ഇവിടെ ഉയർന്നു വരുന്നത്. അത്രയും സെറ്റപ്പിൽ, അതായത് അത്രയും സേഫ്റ്റികളിലാണ് നമ്മുടെ ഈ വൈഡക്ട് പാലത്തിൻ്റെ തൂണ്, ഒറ്റത്തൂണിലായിട്ട് ഇങ്ങനെ പോവുകയല്ലേ. അതുകൊണ്ട് തന്നെ അതിനുള്ള സെറ്റപ്പും കാര്യത്തിലൊക്കെയാണ് വളരെ സ്ട്രോങ്ങിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അവിടം വരെ പാലത്തിൻ്റെ പില്ലറുകളാണ് കാണാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. നമുക്കിവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് ഏകദേശം പകുതി ഭാഗത്തോളം, അല്ലെങ്കിൽ ചിലതൊക്കെ കാൽ ഭാഗത്തോളമൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക്, തൂണിൻ്റെ കാൽ ഭാഗത്തോളം കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് അതിൻ്റെ മെഷീനറി സാധനങ്ങൾ, അതിന് ചെയ്യാനുള്ള ഓരോ നെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ റൗണ്ടിൽ ചെറുതായിട്ട് ലെങ്ത്ത് കണക്കിന് കമ്പികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ പൈലിങ് ഉപയോഗിച്ച് കുഴികളൊക്കെ കുഴിച്ചതിന് ശേഷം ഇറക്കി വെക്കുന്നതിന് വേണ്ടിയുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ ഷീറ്റ് റൗണ്ട് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വട്ടപ്പാറ വളവ് മുതൽ ഊണിയംപാലം വരെയുള്ള 3-4 റോഡുകൾ കവർ ചെയ്താണ് നമ്മുടെ ഈ പാലം കടന്നു പോകുന്നത്. കാട്ടുപരുത്തി, അതുപോലെ കാവമ്പുറ അങ്ങനെയുള്ള അങ്ങാടികളൊക്കെ റോഡുകളൊക്കെ കവർ ചെയ്താണ് നമ്മുടെ ഈ പാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലം വരുന്നതോടുകൂടി ഒരു വളരെയധികം ഉപകാരപ്രദമായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്താണ്. ഏത് സമയത്തും ആ ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഒരു രാവിലെ 10 വൈകുന്നേരമായാലും നല്ല ബ്ലോക്ക്, അതായത് നല്ല തിരക്കാണ് വാഹനങ്ങൾ. അതായത് സമയങ്ങളെടുത്തുകൊണ്ടാണ് യാത്രക്കാരൊക്കെ അതുവഴി കടന്നു പോകുന്നത്. ഇനി മുതൽ ഈ പാലം വരുന്നത്, ഈ 4-5 കിലോമീറ്ററുള്ള ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി ഇവിടെ തിക്കും തിരക്കും കുറഞ്ഞു കിട്ടും. വളരെ സുഖകരമായുള്ളൊരു യാത്ര
പോകുന്നവർക്ക് വളരെയധികം സുഖകരമായിട്ടായിരിക്കും ഇതിൽ പോകാനും പറ്റുക. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കാഴ്ച, അതായത് നല്ല പ്രകൃതി രമണീയമായ ഒരു പ്രദേശം പാടം വഴിയൊക്കെ കടന്നു പോകുന്ന നമുക്കറിയാം, നല്ലൊരു ആസ്വാദകരമായ യാത്രയും കൂടി ആയിരിക്കും ഇതുവരെ പാലം വരുന്ന സമയത്ത്. ഏകദേശം ഒരു 4-5 അല്ലെങ്കിൽ 3-4 വർഷം എടുക്കും പാലത്തിൻ്റെ. ഈ ഭാഗത്താണ് ഈ പില്ലറുകളൊക്കെ ഉയർന്നു വരാൻ ടൈം എടുത്തത്, കാരണം മുമ്പ് മഴ കാരണം ഒരുപാട് ടൈം എടുത്തത്. ഞാൻ ഇതിന് മുമ്പെടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ചളി പിള്ളി കൂടെ വണ്ടിൻ്റെ ടയറിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി ഒരുപാട് പ്രയാസപ്പെട്ടാണ് അന്ന് വീഡിയോകളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഏകദേശം പറഞ്ഞു, ഇവിടെ എത്തി ഇവിടെ ഒരു ക്രെയിന് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയി എനിക്കൊരു അമളി പറ്റിയിട്ടുണ്ട്, ആ അമളി ഒന്ന് നിങ്ങളെ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ ഭാഗം കൂടി കഴിഞ്ഞിട്ട് പറയാം. സത്യത്തിൽ ഇന്ന് ഞാൻ കുറ്റിപ്പുറം പൊന്നാണി ഭാഗത്തെ ചാവക്കാട് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇന്ന് രാവിലെ അതിരാവിലെ ഇറങ്ങിയത്. അപ്പോൾ എന്താ പറയുക, വാഹനങ്ങളൊന്നും JCB ഇറ്റാച്ചിങ്ങുള്ള മെഷീനറി സാധനങ്ങളും വർക്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ആയുധ പൂജ 3-4 ദിവസം എല്ലാവർക്കും ലീവ് കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ ദിവസം പൂജ കഴിഞ്ഞ് രാവിലെ അതിരാവിലെ റോഡ് വർക്ക് സ്റ്റാർട്ടിങ് ചെയ്യുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറ്റിപ്പുറം ഏകദേശം അവിടെ എത്തിയപ്പോഴാണ് വർക്കുകളൊന്നും ഇല്ലെന്ന് ഫുൾ ലീവാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് പിന്നെ നമ്മുടെ വൈഡക്ട് പാലം, അതായത് വട്ടപ്പാറ വളവ് മുതൽ ഉണിൽപ്പാലം വരെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കാണാൻ പറ്റും റോഡ് വർക്കുകളൊന്നും ആരും ഇപ്പം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇന്നത്തെ ആ ദിവസമായതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ വീഡിയോ നമ്മൾ ഏത് ഭാഗത്ത് ചെയ്യുമ്പോഴും ഏതെങ്കിലും മെഷീനറി സാധനങ്ങൾ JCB ആയാലും ഇറ്റാച്ച ആയാലും കമ്പാക്ടർ ആയാലും അതുപോലെ ഗേഡർ ആയാലും ഏത് ഐറ്റംസ് ക്രെയിനുകൾ അതുപോലെ ഫൈലിംഗ് കുഴികൾ കുഴിക്കുന്നതൊക്കെ ആയിട്ട് ഇൻട്രോയിൽ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗം വളരെയധികം ശ്രദ്ധിച്ച് അതിൻ്റെ വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാറുണ്ട്. ഇന്ന് ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തുടക്കം മുതൽ തന്നെ ഞാനിപ്പോൾ ഏകദേശം പകുതിയോളമായി 10 മിനിറ്റോളം ആയി തുടങ്ങി ആ ഭാഗം വരെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുപോലെ ഈ കോൺക്രീറ്റ് വാർപ്പിട്ട ഭാഗങ്ങളൊക്കെ നനക്കുക അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ. അതുപോലെ ഇവിടെ മാത്രം ഷീറ്റ് അത്യാവശ്യമായിട്ട് ഇറക്കി വെക്കണമെന്ന് അവരെ ഇറക്കിച്ചു എന്നുള്ളൂ. വേറൊരു വർക്കുകളും ഈ തുടക്കം മുതൽ ഈ ഭാഗം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം ആ പൊന്നാണി ഭാഗത്തേക്ക് പോകുന്നത് ഒഴിവാക്കി ഈ നമ്മുടെ വട്ടപ്പാറ വളവ് മുതൽ പുണ്യൻപാലം വരെ മാത്രം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചത് ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയത് കൊണ്ടാണ്. മറ്റ് അത് ഞാൻ ആദ്യം തന്നെ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും ദൂരം എനിക്ക് വരേണ്ടില്ലായിരുന്നു. അപ്പോൾ നീ ഇവിടെ വരെ എത്തിയതല്ലേ, അപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടും ഒരു മനുഷ്യനില്ല, ഇവിടെ ഒരു ബന്ദ് മോഡലാണ്, ഒരു ഹർത്താൽ മോഡൽ തന്നെ ഈ ഭാഗം. മനുഷ്യ ആരുമില്ല, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. പ്രത്യേകിച്ച് കൂടെ വാഹനങ്ങൾ പോകാത്തൊരു ഏരിയയും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത് അങ്ങനത്തെ ഒരു ഇത് സംഭവിച്ചു കൊണ്ടതാണ്.
ഞാൻ ആ പിന്നെ കുറ്റിപ്പുറം ആ ഭാഗത്തേക്ക് എനിക്ക് പോകാനും പറ്റിയില്ല. ഇത് ഇങ്ങനെ സംഭവം ഉള്ളതുകൊണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. അതാണ് എനിക്ക് പറ്റിയൊരു അമളി. നമ്മൾ ഏകദേശം ഈ വീഡിയോക്ക് 20 മിനിറ്റാണ് ദൈർഘ്യമുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് വിജനമായ ഒരു പ്രദേശം, നിശബ്ദമായ വീഡിയോ എന്നൊക്കെ പറയാം. കാരണം ഇവിടെ നമുക്ക് വന്നതിന് കാര്യമൊക്കെ ആയിട്ടുണ്ട്. പില്ലറിൻ്റെ മുകൾ ഭാഗത്ത് ബീമിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടന്ന് ഇത് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പകുതി വെച്ച് നിർത്തുകയുണ്ടായിരുന്നുണ്ട്. വേറെ റോഡിനൊക്കെ പോയിട്ടാണ് വീഡിയോ കാണിച്ച്. ഇന്നിപ്പോൾ നമുക്ക് ആ തുടക്കം മുതൽ അവസാന ഭാഗം വരെ വീഡിയോ കാണിക്കാൻ പറ്റും. കാരണം ചളികളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിനെ പോയിട്ട് ആ ഭാഗം വരെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ പില്ലറുകളൊക്കെ ഉയർന്ന് കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം, അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് നോക്കാം. മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ നമ്മൾ തിരിച്ചിട്ട് വേറെ റൂട്ടിന് പോയിട്ടാണ് ഇവിടുത്തെ വീഡിയോ എടുത്തത്. ഇന്നിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണങ്ങി ഉഷാറായിട്ടുണ്ട്. ചളികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പില്ലറുകളൊക്കെ മേൽഭാഗത്തെ ബീമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മുന്നോട്ട് പോയാൽ ആ ഭാഗത്ത് ഇവിടുത്തെ മെയിൻ, അതായത് മുകൾ ഭാഗത്തെ ബീമുകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടെയാണ് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത്. പല ഐറ്റം സ്ക്വയർ കട്ടകൾ, അതായത് ഊകുജാലത്തിനൊക്കെ ഇങ്ങനെ ഊകുജാൽ അതിനൊക്കെ വെക്കുന്ന തരത്തിലുള്ള കട്ടകൾ, ഡ്രെയിനേജ് വർക്കിനൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ കട്ടകളൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ അതൊക്കെ കാണാം. അതുപോലെ ക്രെയിനൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും നീക്കുന്ന പല മെഷീനറി സാധനങ്ങളുണ്ട് ഈ ഭാഗത്ത്. അതൊക്കെ നമുക്കൊന്ന് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ വടക്കുമുറി എന്ന് പറയുന്ന ഭാഗത്ത് ഇരുന്ന ഇവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പല ഇനത്തിൽപ്പെട്ട, അതായത് മെഷീനറി പ്രവർത്തനങ്ങൾ, അതായത് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് ഗർഡർ ബീമുകൾ, നീളത്തിലുള്ള ബീമുകൾ, അതുപോലെ ലെങ്ത്ത് കുറഞ്ഞതായിട്ടുള്ളത്, സ്ക്വയർ കട്ടകൾ, റൗണ്ട് ആയിട്ടുള്ള കോൺക്രീറ്റ്, അങ്ങനെ ഒരു വിധ ഇനത്തിൽ ഈ പാലത്തിന് വേണ്ടി നമ്മുടെ വട്ടപ്പാറ വളം മുതൽ ഉന്നിൽ പാലം വരെയുള്ള പാലമായി ബന്ധപ്പെട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഉള്ള. ക്രെയിൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കോൺക്രീറ്റ് ഇട്ട് വെച്ച ബീമുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ലെങ്ത്ത് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള, നമ്മൾ മറ്റു മേഖലകളിലൊക്കെ പാലത്തിനുമായി ഇവർക്ക് ബന്ധപ്പെട്ട് ഒരുപാട് ബീമ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൽ വെച്ച് ഏറ്റവും വലിയ ബീമ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നമുക്കതൊക്കെ കാണാൻ പറ്റും.
ഈ ഭീമുകളൊക്കെ ഏകദേശം 2.5-3 മീറ്റർ വീതി ഉണ്ടാവും, നീളമല്ല വീതി. അങ്ങനെ ഒരുപാട് ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ ഒന്നിൽപ്പാലം എത്താനായിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞ ദൂരമുള്ളൂ. അപ്പോൾ ആ ഭാഗം വരെയുള്ളൊക്കെ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാം. കനാലിൻ്റെ വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തുള്ള അത്ര തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് നടന്നിട്ടില്ല, കാരണം നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വറ്റിച്ചെടുത്ത് രണ്ടാം ഘട്ടം സ്റ്റാർട്ടിങ് ആരംഭിക്കും. പൊതുവേ നമുക്ക് ഈ മേഖലയിൽ നമ്മൾ SE Vitas അല്ലെങ്കിൽ മറ്റ് KNRSL വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തുടക്കം മുതൽ ഈ ഭാഗം വരെ റോഡ് പണി, അതായത് പാലത്തിൻ്റെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നിട്ടുണ്ട്. മുന്നത്തേക്കാൾ എത്രയോ വേഗതയിൽ തന്നെയാണ് വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം വരെ എത്തിയിട്ട് നമ്മളിപ്പോൾ ഒന്നിൽപ്പാലം ആണ് ഇവിടെ നിന്നാണ് നോക്കിയിട്ട്, നമ്മൾ വൈഡക്ട് പാലം, അതായത് ഒട്ടപ്പാറ വളിൽ നിന്നും ബൈപ്പാസ് നമ്മുടെ ഈ ഒടിയൽപ്പാലം ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. ആ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്ത് പില്ലറുകളൊക്കെ ഉയർന്ന് പാലത്തിനുള്ള വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് അതുപോലെ തന്നെ സെൻട്രലിൽ 2-3 ചാലിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വെള്ളം അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഈ ഭാഗത്ത് ഇന്ന് സത്യത്തിൽ നമ്മൾ ഇവിടെ എല്ലാം ചെയ്യേണ്ട വീഡിയോ കുറ്റിപ്പുറം ഭാഗത്ത് അങ്ങോട്ടായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞതുപോലെ ആയുധപൂജയൊക്കെ ആയതുകൊണ്ട് തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചത്, രാവിലെ പൂജ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടിങ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ എത്തിയാൽ തന്നെ മനസ്സിലാക്കാനും കഴിഞ്ഞത് കേട്ടോ ഏറെ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താകുമ്പോൾ വർക്ക് നടന്ന മേഖല വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇതുണ്ടാവുമല്ലോ, ഒരു താല്പര്യം. അപ്പോൾ മൊത്തത്തിൽ വർക്ക് എത്ര ആയി എന്നുള്ള പാലത്തിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഭാഗം തിരഞ്ഞെടുത്തത്, ഒട്ടപ്പാറ മുളത് മുതൽ നമ്മുടെ മുനൽപ്പാലം വരെ. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഭാഗത്ത് നിന്നിട്ട് പരിശോധിച്ചാൽ വർക്കുകളൊക്കെ പില്ലറുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്കുകൾ, അതായത് പകുതിയോളായിട്ടുണ്ട്. അതുപോലെ തന്നെ പാലത്തിലെ വർക്ക്, കനാലിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ വേഗതയിൽ തന്നെയാണ് വട്ടപ്പാറ വളവിൻ്റെ പാലത്തിൻ്റെ വൈഡക്ട് പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിനുള്ള പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതേപോലെ മറ്റേ ഭാഗത്തും പില്ലർ ഉയർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബീം കാര്യങ്ങളാണ് ഇവിടെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പാലത്തിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്തുള്ള വീഡിയോകൾ ഒരു പ്രാവശ്യം കൂടി എടുക്കണം എന്നുണ്ട്. ഇതിൻ്റെ പകുതിയോളം വർക്ക് നടക്കട്ടെ, ആ സമയത്ത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ വീഡിയോ എടുക്കും എന്നിട്ട് നിങ്ങളെത്തിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ആ ഭാഗത്തെന്ന് പറഞ്ഞതുപോലൊക്കെ തന്നെ കുഴപ്പമില്ലാത്ത നല്ല ഉഷാറിലാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒണിയൻപാലം മെയിൻ റോഡ്, അതായത് ഈ വട്ടപ്പാറ വളം മുതൽ ഒണിയൻപാലം ടച്ച് ചെയ്യുന്ന ഭാഗം വരെയുള്ള വീട് നിങ്ങളെ കാണിച്ചു തന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മറ്റു വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടൊക്കെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും. അപ്പോൾ വട്ടപ്പാറ വളവ് മുതൽ നമ്മൾ ഒണിയൽപാലം വരെയുള്ള ഭാഗം വരെയാണ് വീഡിയോ ചെയ്തത്. നമ്മളിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം പാലത്തിൻ്റെ വർക്കുകൾ മാത്രമായിട്ട്, അതായത് അവിടുന്ന് ഇവിടം വരെ അതിൻ്റെ പില്ലർ കാര്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തകറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതിൻ്റെ ബീമുകൾ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള കോൺക്രീറ്റ് വർക്കുകൾ, അതുപോലെ അതിനുള്ള കമ്പി കാര്യങ്ങൾ കെട്ടിവെച്ച് ബീമുകൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വൈഡക്ട് പാലം, നമ്മുടെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നീളത്തിലുള്ള ഈ വൈഡക്ട് പാലം ഉയർന്നു നിൽക്കുമ്പോൾ വരുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയും നല്ലൊരു ഇതുണ്ടാക്കാൻ അത്ര നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റിയത് തന്നെ നമുക്കറിയാൻ പറ്റും. ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ പാലം തന്നെയായിരിക്കും ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.